ഹായ്, അസ്സലാമു അലൈക്കും. ഷെറിൻ സ്റ്റിക്സ് ആൻഡ് വെറൈറ്റീസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മുളക് പൊരിച്ച് അരച്ചൊരു ചമ്മന്തിയാണ്. അതിനൊപ്പം കപ്പ പുഴുങ്ങിയത്. ഈ മുളക് ചമ്മന്തി കപ്പയ്ക്ക് മാത്രമല്ല ചോറിനും നല്ലതാണ്. ചോറിന് ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി നന്നായിട്ട് ചോറിന്. ഇപ്പം നമുക്ക് ഒരു ഇരുമ്പ് പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഓയിൽ വേണ്ട, വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് കുറച്ച് മുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മുളക് വരെ അരിഞ്ഞിട്ട് കൊടുക്കാം. അത് വേണ്ടിയവർക്ക് കൂടുതലിടാം, അല്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി. നന്നായിട്ട് വഴറ്റുക. മുളക് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റുക. സവാള ഒരുവിധം നന്നായി വരണ്ട് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വാളംപുളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വരണ്ട് വരുമ്പോഴത്തേന് നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ ഒരു കുക്കറിനാണ് കപ്പ വേവിക്കാൻ ഇട്ടിരിക്കുന്നത്. 2 വിസിൽ വരുന്നതാണ് കറക്റ്റ് ഇതിൻ്റെ അളവ്. വെള്ളം കപ്പയുടെ മുകളിൽ തന്നെ നിൽക്കണം. ഇതേപോലെ തന്നെ വേണം വെള്ളം ഒഴിക്കാൻ. നമ്മുടെ സവാള ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വഴണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ വെള്ളവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് അരച്ചാൽ മതി, നന്നായിട്ട് അരഞ്ഞു പോകരുത്. ആ വിധത്തിലൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഏകദേശം ഈ ഇതേപോലെ തന്നെ അരച്ചെടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് ഈ പുളി ഉപ്പ് എരിവെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ നമ്മുടെ കപ്പയും മുളക് ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. ഇത് മഴയത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വൈകിട്ട് ചായയോടൊപ്പം കഴിക്കുക. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ അസ്സലാമു അലൈക്കും.